കൊട്ടാരക്കര യുവാവിനെ മർദ്ദിച്ചതായി പരാതി. കൊട്ടാരക്കര വൈദ്യുത ഭവന സമീപത്ത് വഴിയോര കച്ചവടം നടത്തുന്ന മുഹമ്മദ് ഷാഹിദ് എന്ന ആളെയാണ് നാലുപേരടങ്ങുന്ന മദ്യപ സംഘം മർദ്ദിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. തണ്ണിമത്തം മുറിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ആക്രമണത്തിൽ ഷാഹിറിന് പരിക്കേറ്റു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ഞാനിവിടെ വർഷങ്ങളായിട്ട് വഴിയോര കച്ചവടത്തിൽ വ്യക്തിയാണ്. ഇവിടെ എനിക്കിവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ രണ്ടുപേര് വണ്ടിക്ക് വന്നിറങ്ങി. വന്നിറങ്ങിയിട്ട് രണ്ടല്ലൊരു നാല് പേരുടെ ഒരു വണ്ടി ചെയ്ത് ഒരു ഫോറിൽ ഇട്ടിക്ക ഒരു ഇർട്ടിയുടെ വണ്ടിയായിരുന്നു. വന്നിറങ്ങിയിട്ട് ഇവർ ആ തണ്ണിമത്തേക്കുള്ള വില ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ തണ്ണിമത്തേക്ക് ഇന്നലെ വിലക്കുറവ് 400-300 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ തണ്ണിമ തൂക്കാൻ പറഞ്ഞു, തൂക്കിയിട്ട് അവർ മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു. മുറിച്ച് കണ്ടിച്ച് കവറിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കത്തിയില്ല, ഇവിടെ ഇന്ന് മുറിച്ചൊക്കെ ഒരുപാടില്ല, തൂക്കി കൊടുക്കത്തോളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ ചീത്ത വിളിച്ചിട്ട് പിന്നെ സംസാര വഷളായി. നീ അവിടെ ഒരു വിചാരിച്ച് ഇരിപ്പുണ്ടായിരുന്നു, നീ എന്തിനാണ് വിചാരിച്ചിരിക്കുന്നത്? ചീത്ത വിളിച്ചത് വളരെ അസഭ്യമായ മാഷ, എല്ലാവരും മദ്യപിച്ചിട്ടിരിക്കുമായിരുന്നു. വളരെ അസഭ്യമായ മാഷയെ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്താൽ എന്താ കുഴപ്പം, എന്താ വിചാരിച്ചിരിക്കുന്നത് വെച്ച് വളരെ സംസാരമായി. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ചീത്ത വിളിക്കരുത്, സംസാരിച്ചപ്പോൾ ചീത്ത നീ എന്തോ ചെയ്യുന്നു പറഞ്ഞ് പിന്നെ അടിയായി ബഹളമായി. അവിടെ തലയ്ക്ക് അടിച്ചാണ്, തല പൊടി ചോർന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞു വണ്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഫോട്ടോ എടുത്ത് പോലീസ് വന്നിട്ട് പോയാൽ വേണ്ടി വണ്ടി തടഞ്ഞപ്പോഴത്തേക്കും അവർ വണ്ടി വിട്ടാൽ പോവുകയും ചെയ്ത്. നമുക്കോട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇവിടെ. നമുക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വഴിയൊരു കച്ചവടത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊരു കച്ചവടം ചെയ്യുകയാണ്. നമ്മളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുന്നതാണ് പറയുന്നത്? മറ്റു ജീവിക്കാതെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കച്ചവടത്തിരിക്കുന്നത്. നമ്മളിവിടെ വഴിയൊരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ മുനിസിപ്പാലിറ്റിയുടെ മറ്റ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വഴിയോട് അത് തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ വിഷമമുള്ള സംഭവമാണ്. ഹായ്, എൻ്റെ പേര് ശരത് കുമാർ. ഞാൻ കൊമേഴ്സിൽ ഒരു നെറ്റ് ആൻഡ് സെറ്റ് ഹോൾഡറാണ്. എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ പ്രിപ്പറേഷൻസിൻ്റെയും അതുപോലെ തന്നെ കോച്ചിങ്ങിൻ്റെയും ഭാഗമായിട്ടാണ്. കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആശ്രയിച്ചത് കൊട്ടാരക്കരയിലുള്ള എജ്യൂക്കെ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്. എജ്യൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു കോച്ചിങ് സ്ഥാപനമാണ് എജ്യൂക്ക. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് അവിടെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എജ്യൂക്കയിലെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾക്കും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എജ്യൂക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.